1957 മുതലുള്ള ഭരണം ഞാൻ ശ്രദ്ധിച്ചു സാർ. കാരണം ഒരു അവിശ്വാസ പ്രമേയം വരികയാണ് സാർ. കുറേയേറെ നന്മകൾ എല്ലാ ഗവൺമെന്റിലുമുണ്ട്, എല്ലാ ഗവൺമെന്റിലും തിന്മകളുമുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഈ ഗവൺമെന്റിലും വളരെയേറെ നന്മകളും വളരെയേറെ തിന്മകളുമുണ്ട്. ആ സത്യം ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല സാർ. ആ തിന്മകൾ ഉണ്ടാകുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാനും ഭരണാധികാരികളെ ശരിപഠിപ്പിക്കുവാനും ഉതകുന്നതാണ് ഒരു അവിശ്വാസ പ്രമേയം. ആ നിലയ്ക്ക് വി ഡി ശശീന്ദ്രൻ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ന്യായവും യുക്തവുമാകുന്നു. അതിനെ എതിർക്കുന്ന നിങ്ങളുടെ നടപടി തെറ്റാണ് എന്ന് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. വസ്തുപരമായ കാര്യങ്ങൾ പറയണ്ട സാർ. ഇവിടെ സാർ ഞാൻ ചോദിക്കട്ടെ, ഞാൻ നന്മ പറഞ്ഞു സാർ. ഞാന് 40 കൊല്ലമായില്ലേ സാർ ഈ എം എൽ എ പണിയായിട്ട് കിടക്കുന്നു. എത്രയോ ഗവൺമെന്റിന് ഞാൻ കത്തുകൊടുത്തു, പക്ഷേ കത്തുകൊടുത്താൽ മറുപടി തരുന്ന ഏത് കത്തിനും അതേ സമയത്ത് അതിന്റെ പ്രൊസീഡിങ്സ് അനുസരിച്ച് മറുപടി തരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി സഖാവാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പണി അത് പറയാൻ, സത്യം പറയാൻ നിങ്ങൾ കൈയടിക്കും, സത്യം പറയാൻ ചിലപ്പോൾ ഇവരെ കൈയടിക്കും. അതാണ് നിങ്ങൾ രണ്ടുകൂട്ടും മറുമാർ കൈയടിക്കും. മുഖ്യവിരോധം സാർ, ഞാൻ പറഞ്ഞ് കത്ത് കൊടുത്ത നിസ്സാര കാര്യമാണ് സാർ. എനിക്ക് വളരെ വിഷയമുള്ള വിഷമത്തോടുകൂടി ചില കാര്യങ്ങൾ പറയാണ് സാർ. ഏറ്റവും കൂടുതൽ ഉപദേശകരെ വെച്ച മുഖ്യമന്ത്രി പിണറായി സഖാവാണ്. അദ്ദേഹത്തിന്റെ കഷ്ടകാലം അവിടെയാ തുടങ്ങി എന്റെ അഭിപ്രായമാണ് സാർ. എനിക്ക് മറ്റൊന്നും പറയാനില്ല സാർ. നമ്മുടെ വനംമന്ത്രി ഇവിടെ ഉണ്ട്. ഒരു പാവപ്പെട്ട കർഷകരെ വനം പകുതി ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു ന്യായവുമില്ലാതെ തല്ലിക്കൊന്ന് കിണറ്റിലിട്ടു. ഞാൻ ആ ചിറ്റാറിൽ പോയി കണ്ടാണ് സാർ. വനംമന്ത്രി പറഞ്ഞ പറഞ്ഞതാണ് സാർ, 28-ാം ദിവസമാണ് ആ മത്തായി എന്ന് പറയുന്ന മനുഷ്യന്റെ ശവശരീരം അവിടെ ഇരിക്കുകയാണ്. ഇപ്പോഴും മറവി ചെയ്തിട്ടില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ വ്യക്തമായി കേസെടുത്ത് FIR എടുത്തു. ആ FIR അടിസ്ഥാനത്തിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കേണ്ടത്. എന്തുകൊണ്ട് കാണിച്ചില്ല മുഖ്യമന്ത്രി? അവസാനം CBI ഒന്ന് CBI ഉത്തരവായിരിക്കുക. ഇനി CBI അന്വേഷണത്തിനും റീപോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ബാക്കി അറിയാം. ഞാൻ ചോദിക്കും സാർ, ആ കുടുംബം എട്ടോളം മനുഷ്യജീവനെ രക്ഷിച്ചിരുന്ന മാന്യനായ ഒരു പൊതുപ്രവർത്തകനായ മത്തായിയെ ഇതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൊല ചെയ്തിട്ട് ആ കുടുംബത്തോട് പ്രതിബദ്ധത പുലർത്താനുള്ള മര്യാദ വനമന്ത്രി ചെയ്യണ്ടേ? നിങ്ങൾ എത്ര തവണ ക്യാബിനറ്റ് കൂടി ആ കുടുംബത്തോട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള മര്യാദ കാണിക്കണ്ടേ? ആ മത്തായിയുടെ ഭാര്യയ്ക്ക് ഒരു ജോലി കൊടുത്ത് മാന്യത കാണിക്കാനുള്ള നടപടി നിങ്ങൾ സ്വീകരിക്കണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കൃഷിക്കാർ കാണുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് മനസ്സിലാക്കണം എന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. സാർ വളരെ പ്രധാനം, ഞാൻ ഖുറാനിലേക്കൊന്നും കിടക്കുന്നില്ല. പരിസ്ഥ ഖുറാനെ പിടിച്ച് അള്ളാഹുത്തരായ ഓർത്ത് എന്റെ ജലീൽ സാഹിബെ നിങ്ങൾ മറ്റത്തരം പറഞ്ഞുകൊണ്ട് നടക്കരുത്. എനിക്കറിയാം ഖുറാന്റെ കാര്യമൊക്കെ, പരിസ്ഥിതി ഖുറാനും ഇവിടെ ഉണ്ട്. കേരളത്തിൽ ഖുറാൻ ഇല്ലാത്തതുകൊണ്ട് സാറും സൗദി അറേബ്യയിൽ ഖുറാൻ കൊണ്ടുവന്നു, പക്ഷെ അതിനകത്ത് മുഴുവൻ സ്വർണമായിരുന്നു. എന്തിനാണ് പറയുന്നത്? അതുകൊണ്ട് അതിന്മേൽ നടപടി ഉണ്ടാകണം എന്നോട് സൂചിപ്പിക്കുന്നു സാർ. ഞാൻ ഒരു കാര്യം കൂടി ബഹുമാനം മുഖ്യമന്ത്രി പറയാൻ ആഗ്രഹിക്കുക സാറെ, മറ്റൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞത് സാർ, നമ്മുടെ ഈ അന്താരാഷ്ട്ര വിമാനത്താവളം സാർ, തിരുവിതാംകൂർ രാജകുടുംബം പൊന്നുതമ്പുരാൻ നമ്മൾ കേരളത്തിന് നൽകിയതാണ് ഈ വിമാനത്താവളം. ആ വിമാനത്താവളം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കാൻ പറ്റില്ല. BJP അല്ലാതെ അപ്പുറത്തെ പാർട്ടി നോക്കിയാലും ഒരു കാരണവശാലും അത് കൊടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ്, മുഖ്യമന്ത്രിയുടെ നിലപാട് വളരെ വ്യക്തമാണ്, നമ്മുടെ സഭയുടെ തീരുമാനം വളരെ വ്യക്തമാണ്. പക്ഷേ സാർ എനിക്കൊരു അഭിപ്രായം, ആ അദാനി എന്ന് പറയുന്ന ഭീമൻ നമ്മുടെ വിമാനത്താവളം കയ്യേർക്കുന്നതിനായി വന്നിരിക്കുന്നത് പോലെ തന്നെ 2015 മെയ് മാസത്തിൽ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഞാൻ നിർത്തുകയാണ് സാർ. അങ്ങ് ഇടക്കോലിടുന്നത് ആ വിഴിഞ്ഞം എന്നൊരു പദ്ധതി, ആ ഉമ്മൻചാണ്ടിയുടെ കാലം തന്നെയാണ് 2015 സാർ. ആ പദ്ധതി എത്രയോ ഭീകരമാണ്. ആ പദ്ധതി പ്രകാരം 2019 December 31 വർക്ക് തീരണം തീർന്നു സാർ. 2020 ഇപ്പൊ എത്രയായി? ആഗസ്റ്റ് ആയില്ല, എന്നിട്ട് വർക്ക് മൂന്നിലൊന്നു പോലും തീർത്തിട്ടില്ല. ഇപ്പോഴും ആ പദ്ധതിയുടെ പേര് പറഞ്ഞ് അദാനി ഇവിടെ കിടന്ന് കറങ്ങുക സാർ. ആ പദ്ധതി 7,000 കോടി രൂപ 7,500 കോടി രൂപയാണ് സാർ. ഞാൻ ചുരുക്കം സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ. ആ പദ്ധതിയുടെ 3,100 മീറ്ററാണ് സാർ ബാക്കി വാട്ടർ പണി നടക്കേണ്ടത്. അതിൽ 600 മീറ്റർ പണിതപ്പോ സാർ ശംഖുമുഖം കംപ്ലീറ്റ് കടലെടുത്ത് പോയി കഴിഞ്ഞു സാർ. 3,100 മീറ്റർ പണിതാൽ എന്താവും സാർ? ഈ സെക്രട്ടേറിയറ്റും ഈ നിയമസഭാ മന്ദിരവും കടലെടുക്കേണ്ടത് കാണുന്ന ഗതികേട് നമുക്കുണ്ടാവും. അവിടെ ബഹുമാന മുഖ്യമന്ത്രി വിനയത്തോട് പറയുന്നു,
അങ്ങ് ഈ കേരളത്തോട് ഉത്തരവാദിത്വമുള്ള വ്യക്തി എന്ന നിലയിൽ ഈ അദാനിയുടെ കടുപ്പിടുത്തമായി ഈ കേരളം പിടിച്ചടക്കാൻ വേണ്ടി വരുമ്പോ വിമാനത്താവളം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വിഴിഞ്ഞം പദ്ധതിയും. ഒരു കാരണവശാലും ആ ഭീമനെ അത് തിന്നാൻ അനുവദിക്കാതെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുക മാത്രമല്ല, വാക്ക് വ്യത്യാസം ചെയ്ത് അഥവാ അദാനിയോട് പണം ഈടാക്കിക്കൊണ്ട് നഷ്ടമിടാക്കാനുള്ള നടപടിയും അങ്ങ് സ്വീകരിക്കണം എന്ന് വിനയവത്സരം അഭ്യർത്ഥിക്കുന്നു.